ഹായ് ഹലോ. അപ്പോൾ മുറ്റത്തെമുല്ലയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകളായി നമ്മളെല്ലാവരും മുറ്റത്തെമുല്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അശോകന്റെ പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചയും കാർ വാങ്ങലും ആർഭാടവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണല്ലോ. എന്നാൽ പ്രേക്ഷകർ എല്ലാം ഉറ്റുനോക്കുന്നത് ഈ ആർഭാടമെല്ലാം നിലനിൽക്കുന്നതാണോ അതോ പെട്ടെന്ന് തന്നെ തകർന്നടിയോ എന്നല്ലേ. അപ്പൊ എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അശ്വതിയോട് ദിനേശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അശോകൻ അറിയുകയും അതുമായി ബന്ധപ്പെട്ട് നടന്ന സംസാരങ്ങളും കൂടാതെ അശ്വതിയും അശോകനും അശ്വതിയുടെ വീട്ടിലേക്ക് അച്ഛനെ കാണാൻ പോകുന്നതും തുടർന്ന് അവിടെ പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അശ്വതിയും അശോകനും വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർ പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു പ്രതികരണം അവർക്ക് ഉണ്ടാകുമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ വീണ് കിടന്ന് വീട് ഇങ്ങനെ ഒരു അപകടം പറ്റി കിടക്കുന്നതിന് കാരണം ഞങ്ങളാണെന്നും അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംസാരം വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഘട്ടത്തിലാണ് അമ്മ കടന്നു വരുന്നത്. അപ്പൊ അമ്മ പറയുന്നുണ്ട് നിങ്ങളിപ്പോ ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അച്ഛൻ ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ അച്ഛന്റെ ഈ വേദന നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് മാത്രമല്ല ഇപ്പൊ അച്ഛൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം വന്നു, അതുപോലെയാണ് മറ്റൊരാൾക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ അച്ഛൻ ഇങ്ങനെ വണ്ടി ഇടിച്ച് ഇട്ട് നിങ്ങൾ കാണാതെ പോയി. പക്ഷേ അത് നിങ്ങൾ ശരി അച്ഛനാണെന്ന് അറിഞ്ഞില്ല, ഓക്കെ. പക്ഷേ വേറെ ഒരാളാണ് ആ ഒരു സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ, അവിടെ നാട്ടുകാർ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛനെ രക്ഷപ്പെടുത്തി, വേറൊരാളാണെന്നുണ്ടെങ്കിലോ അവരുടെ കുടുംബവും അത് ഈ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഇതേ വേദനയായിരിക്കും അവരും അനുഭവിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഒരിക്കലും തിരുത്താൻ പറ്റുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സംസാരം വരുന്നതിനിടയിൽ അശോകൻ പറയുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ജോലിക്ക് പോകാൻ പറ്റില്ല. അതുമാത്രമല്ല ഇങ്ങനത്തെ അവസ്ഥ ഞങ്ങൾ കാരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് അച്ഛൻ്റെ ആശുപത്രിയുടെ ചിലവും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് ഒരു തുക അമ്മയുടെ കയ്യിൽ കൊടുക്കുകയും പക്ഷെ അമ്മ അത് വേണ്ടെന്ന് പറയുകയും അതുമാത്രമല്ല ഈ ഒരു പൈസ കൊണ്ട് ഞങ്ങൾ അന്നം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും ദഹിക്കത്തില്ല എന്നുള്ള തർക്കങ്ങളും കാര്യങ്ങളും സംസാരങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് പോകാനിറങ്ങി അശ്വതിയും അശോകനെയും ദിനേശൻ കാണുന്നുണ്ട്. തുടർന്ന് അശ്വതിയോട് ദിനേശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ച് അശോകനോട് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആദ്യമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ ദിനേശൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം ഒരിക്കലും നിലനിൽക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരായിട്ട് അത് അല്ലെങ്കിലും അങ്ങനെയാണ്. കാരണം നമ്മളാണെങ്കിൽ പോലും നേരായിട്ടുള്ള മാർഗത്തിലൂടെയാണ് നമുക്ക് പൈസയൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചാണ് നമുക്ക് പണം കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കഷ്ടപ്പാടിൽ ആ ഒരു വേദന നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊരിക്കലും ദൂർത്തടിക്കാൻ വേണ്ടി നോക്കത്ത് മാത്രമല്ല നമുക്ക് അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് നീ ഇപ്പോൾ ഒരിക്കലും നിനക്ക് നേരായിട്ടുള്ള മാർഗത്തിലൂടെ അല്ല ഈ പണം കിട്ടിയത്, നീ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണമല്ല, അതുകൊണ്ട് ഒരിക്കലും ഇത് നിലനിൽക്കില്ല അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതുപോലെ സംഭവങ്ങളും തർക്കങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അമ്മയും വന്ന് ഇപ്പം മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അതുകൊണ്ട് നീ അത് വിട്. അങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോഴും തിരിച്ച് അശ്വതിയും അശോകനും കാറിൽ പോകുമ്പോൾ അശ്വതി ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഇപ്പോൾ സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെടണോ അല്ലെങ്കിൽ എനിക്ക് ആദിയാണോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് അശോകേട്ടന് ഈ പണം കിട്ടിയത് നേരായ മാർഗത്തിലൂടെ അല്ല, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പണം കിട്ടിയ മാത്രം പോരല്ലോ, എപ്പോഴും നമുക്ക് ബന്ധങ്ങളല്ലേ വലുത്. അതങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഇപ്പം നമുക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ പണം കൊണ്ടത് നോക്കാം, പക്ഷെ ഒരാൾ വീണ് കിടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് നോക്കാൻ പറ്റത്തില്ല. ബന്ധങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഇത് വരികയും അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തന്നെ നമ്മളെ കൂടെ എപ്പോഴും ബന്ധങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെയുള്ള സംസാരങ്ങളിൽ നടക്കുന്നതിനിടയിലാണ് അശോകൻ വീട് നോക്കാൻ ഏൽപ്പിച്ച ബ്രോക്കർ അശോകനെ വിളിക്കുകയും കൂടാതെ രണ്ടുപേരും കൂടി വീട് നോക്കാൻ പോവുകയും അവിടുത്തെ സ്ഥലം ഇഷ്ടപ്പെടുകയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാണ് അശോകനും അശ്വതിക്കും മനസ്സിലാവുന്നത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അശോകന്റെ സ്കൂൾ പ്രിൻസിപ്പലാണെന്ന്. സ്ഥലം വാങ്ങാൻ പോകുന്നത് അശോകനാണെന്ന് അറിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അശോകന്റെ വരുമാനം എത്രയാണെന്ന് എനിക്കറിയാം.
അപ്പൊ ആ പണം കൊണ്ട് ഒരിക്കലും ഈ വസ്തു വാങ്ങാൻ പറ്റത്തില്ല. കാരണം ആ വരുമാനം വെച്ച് ഇത്രയും വലിയൊരു തുക കൊടുത്ത് ഈ വസ്തു വാങ്ങാൻ ഒരിക്കലും പറ്റത്തില്ല. മാത്രമല്ല ഈ സ്ഥലത്തിന്റെ വില 30 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് അശോകൻ ഇത് വാങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലതെന്നുള്ള സംസാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ആർഭാടവും തനിക്ക് കിട്ടുന്ന പൈസ ഇനി ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള അശോകന്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് അശോകന്റെ ഈ പ്രവൃത്തികൾക്കെല്ലാം കാരണമാണെന്ന് നമുക്കറിയാം. ഈ അശോകന്റെ ഈ പുറപ്പാടെല്ലാം എവിടെ ചെന്നെത്തുമെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാമെന്നത് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ പഴമക്കാർ പറയുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ, അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുമെന്ന്. അതുപോലെയാണ് അശോകന്റെ ഇപ്പോഴുള്ള അവസ്ഥ. അതുകൊണ്ടല്ലേ പ്രിൻസിപ്പിൾ പറഞ്ഞ ഉടൻ തന്നെ അശോകൻ പറഞ്ഞത് അഡ്വാൻസ് തുക നാളെയും മുഴുവൻ തുക ഒരാഴ്ചക്കുള്ളിലും തരാമെന്ന്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കാരണം ഈ പൈസ ഒരിക്കലും നേരായ മാർഗത്തിലൂടെ അല്ല, അശോകന്റെ ഈ വഴി തെറ്റായിട്ടുള്ള പോക്കിലേക്കാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ ഈ കുരുക്ക് പോരാഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത കുരുക്കിലോട്ടാണ് നമ്മൾ അശോകൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്ന പോക്ക് നേരിലേക്കല്ല. അതുകൊണ്ട് തന്നെ ഇത് അശോകൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതും പോരാനായിട്ട് ഇപ്പോൾ അടുത്ത സാഹസവും അശോകൻ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഗൗതമൻ എക്സ്പോർട്ടിംഗ് കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പാർട്ട്ണറായിട്ട് കൂടാമെന്നും അതിന് തുകയായിട്ട് 50 ലക്ഷം രൂപ തരാമെന്നും. അതോടെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അശോക ഇതിപ്പം ഗൗതമനായാലും ഗൗതമൻ്റെ ഭാര്യയായാലും അശ്വതി എല്ലാം ഞെട്ടുന്നതിൻ്റെ കൂടെ നമ്മളും ഞെട്ടുവാണ്. കാരണം ഈ 50 ലക്ഷം രൂപ കൂടാതെ ഇപ്പോൾ വസ്തു വാങ്ങാൻ പോവുകയാണ്, അതിനു വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ അശോകൻ കൊടുക്കാമെന്ന് അതും ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ 50 ലക്ഷം രൂപയും കൂടി കൊടുക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ അല്ലെങ്കിൽ ഈ അശോകൻ്റെ ഈ പുറപ്പാട് ഉറപ്പായിട്ടും നാശത്തിലേക്ക് തന്നെയാണ്. കൂടാതെ അശോകൻ അശ്വതിയോട് പറയുന്നുണ്ട് ഇതോടെ നമ്മളും ഒരു കമ്പനിയുടെ പാർട്ട്ണർ ആവേയല്ലേ, അതല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന്. പക്ഷെ കൂടുതൽ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളും വലിയ ആളായി പണക്കാരായി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അശോകന്റെ ഈ തീരുമാനം. പക്ഷെ ഇതെല്ലാം കേട്ട അശ്വതിക്ക് സന്തോഷമാണോ മറിച്ച് പേടിയാണോ തോന്നിയതെന്ന് അറിയത്തില്ലല്ലോ നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സന്തോഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം ഇത് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ഭർത്താവ്, തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം, പിന്നെ വാടക വീട്, ഇത് ഈ ഒരു ലെവലിൽ പോകുന്ന ഇവർക്ക് പെട്ടെന്ന് പണമുണ്ടായി കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഓക്കെ സന്തോഷമാണ്. പക്ഷെ അത് നേരായ മാർഗത്തിലൂടെയുള്ള പണമാണെങ്കിൽ അത് സന്തോഷമാണ്. പക്ഷെ മറിച്ച് പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരായ മാർഗത്തിലൂടെ അല്ല എന്ന് അശ്വതിക്കും ഇപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ട്. കാരണം അശ്വതിയുടെ കുടുംബം പറയുന്നുണ്ട്, മാത്രമല്ല അശോകന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറയുന്നുണ്ട് ഈ പണം ഒരിക്കലും നേരായ മാർഗത്തിലൂടെ അല്ല എന്ന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പോക്കാണ് അശോകൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഏത് കുരുക്കിലാണോ പോയി ചാടുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആദ്യം കാര്യങ്ങളെല്ലാം അശ്വതിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയായിരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് അശ്വതി അശോകനോട് പറയുന്നുണ്ട്, നമ്മളെ ജീവിതത്തിൽ ഉയർച്ച വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ ജീവിതം സ്വപ്നം ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അശോകൻ പറഞ്ഞതോ നീ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതിലും അപ്പുറം കിട്ടിയാൽ അല്ലെങ്കിൽ അപ്പുറം വളർന്നു കാണിക്കുന്നതാണ് ശരിയായ ഹീറോയിസം എന്ന്. ഇത് ഹീറോയിസം അല്ല, ഇത് തിരിച്ച് ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ തകർച്ചയിലേക്കുള്ള വഴിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഈ പോക്ക് നാശത്തിലേക്കാണോ അല്ലെങ്കിൽ അശ്വതി കരുതും പോലെ എവിടെ ചെന്ന് എത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കായാലും അല്ലെങ്കിൽ ഈ പോക്ക് നാശത്തിലേക്ക് തന്നെയാണോ അല്ലെങ്കിൽ ഈ പൈസ വെച്ച് അശോകൻ ഈ കളിക്കുന്ന കളിയെല്ലാം അവസാനം എവിടെ ചെന്നെത്തും, നേരായ മാർഗത്തിലൂടെ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ടും തകർന്നടിയോലോ എന്ന് നിങ്ങൾക്കും അറിയാലോ. അപ്പോൾ ബാക്കിയുള്ള സംഭവ വികാസങ്ങളെല്ലാം നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.